ഹൈ ഓൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് നിയറിംഗ് കംപ്ലീഷൻ അതായത് ഒരുവിധം ഓൾമോസ്റ്റ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അസർട്ടെയിൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട് നിയറിംഗ് കംപ്ലീഷൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഷുഡ് ബി അസർട്ടെയിൻ ബൈ ഡിഡക്റ്റിംഗ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് ടു ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ ടു കംപ്ലീറ്റ് ദ കോൺട്രാക്ട് ഫ്രം ദ കോൺട്രാക്ട് പ്രൈസ് എങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്യുക അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് ഓക്കെ അതും പിന്നെ ആ കം കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അഡീഷണലി ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതും രണ്ടും കൂടിയും എന്തു ചെയ്യണം ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് നിന്നും നമ്മൾ എന്തു ചെയ്യണം മൈനസ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് കോൺട്രാക്ട് പ്രൈസ് മൈനസ് എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് ആണ് അല്ലെങ്കിൽ ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് ടു ഡേറ്റ് ഓക്കെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് എന്ന് എഴുതാം എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രൊപ്പോഷൻ ദ പ്രൊപ്പോഷനേറ്റ് ഓഫ് ദിസ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തു ചെയ്യാണ് വേണ്ടത് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത് ദ പ്രപ്പോർഷൻ ഓഫ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മേ ബി ഫൗണ്ടഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഫോർമുലസ് ആണ് തന്നിരിക്കുന്നത് ഇപ്പോൾ നോക്കാം ഒരു ഒരു ഫോർമുലാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻ ടു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ് രണ്ടാമത്തത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻഡു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ദെൻ നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ദെൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻഡു കോസ്റ്റ് ടു ഡേ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ദെൻ മൂന്ന് നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻഡു കോസ്റ്റ് ടു ഡേ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് നെക്സ്റ്റ് വൺ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ടു ബൈ തേർഡ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സേർട്ടിഫൈഡ് ഓക്കെ ഇതിലേറ്റവും കൂടുതലായിട്ടും നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡാണ് അതായത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യാറ് ഓക്കെ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് പ്രപ്പോഷ്യൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ എ കോൺട്രാക്ട് വിച്ച് ഹാസ് ബീൻ എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലർ ഓക്കെ എയ്റ്റി പെർസെൻറ്റേജ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് ആണ് സെവൻറ്റീൻ വൺ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് എസ്റ്റിമേറ്റഡ് ഫർദർ എക്സ്പെൻഡിച്ചർ ടു കംപ്ലീറ്റ് ദ കോൺട്രാക്റ്റ് ഇൻക്ലൂഡിങ് കണ്ടിജൻസീസ് തേർട്ടി ഫോർ തൗസൻഡ് ആണ് ദെൻ കോൺട്രാക്റ്റ് പ്രൈസ് തന്നിരിക്കുന്നത് ത്രീ ലാക്ക് സിക്സ് തൗസൻഡ് ആണ് വർക്ക് സർട്ടിഫൈഡ് എമൗണ്ട് തന്നിരിക്കുന്നത് ടു ലാക്ക് ആണ് വർക്ക് നോട്ട് സെർട്ടിഫൈഡ് തന്നിരിക്കുന്നത് സെവൻറ്റീൻ തൗസൻഡ് ആണ് ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത് വൺ ലാക്ക് സിക്സ്റ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പം പഠിച്ചിട്ടുള്ള ഓരോ ഇക്വേഷൻസിലും അതായത് ഓരോ മെത്തേഡിലും ഇപ്പം എത്ര മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു ആറ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ പ്രപ്പോഷൻ കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കുന്നത് ഓക്കെ ആദ്യം ഫസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റഡ് ഇപ്പോൾ ഏതൊരിതാണെങ്കിലും ആദ്യം എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം ഓക്കെ ലാസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് നോഷണൽ പ്രോഫിറ്റും കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഞാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റും അതേപോലെ ഫർദർ എക്സ്പെൻഡിച്ചർ കംപ്ലീറ്റ് കോൺട്രാക്ട് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എക്സ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു കോൺട്രാക്ട് പ്രൈസ് നിന്ന് മൈനസ് ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് അപ്പം നോക്കാം അപ്പം ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ് ഇവിടെ കോൺട്രാക്ട് പ്രൈസ് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് ത്രീ ലാക്ക് സിക്സ് ആണ് ത്രീ ലാക്ക് സിക്സ് തൗസൻഡ് അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യണം എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് അല്ലെ അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് സെവൻറ്റീൻ ലാക്ക് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡും അതേപോലെ എസ്റ്റിമേറ്റഡ് ഫർദർ എക്സ്പെൻഡിച്ചറും നമ്മൾ മൈനസ് ചെയ്യണം എന്തെന്ന് കോൺട്രാക്ട് എന്ന് അപ്പം തേർട്ടി ഫോർ തൗസൻഡും ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് അപ്പോൾ ടു ലാക്ക് ഫോർ തൗസൻഡ് കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യുന്നു ത്രീ ലാക്ക് സിക്സ് തൗസൻഡ് എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എത്രയാണ് വൺ ലാക്ക് ടു തൗസൻഡ് ഓക്കെ ഇനി സെക് ഇപ്പം സിക്സ് ആണ് നോഷണൽ പ്രോഫിറ്റ് ഇൻഡു ടു ബൈ തേർഡ് ഇൻഡു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അപ്പം ഇത് നമ്മൾ ചെയ്യുക ഈ ഒരു ഇതില് പ്രൊപ്പോഷ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അപ്പൊ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ സാധാ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുക അപ്പൊ കമ്പ്യൂട്ടേഷൻ ഓഫ് നോഷണൽ പ്രോഫിറ്റ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് സർട്ടിഫൈഡ് ചെയ്തിന്നും അതായത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ നിന്നും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോഷണൽ പ്രോഫിറ്റ് കിട്ടും വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വാല്യൂ ഓഫ് അൺസേർട്ടിഫൈഡ് ആണ് ഇത് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് ട്വൻ ടു ലാക്ക് വർക്ക് നോട്ട് സർട്ടിഫൈഡ് സെവൻറ്റീൻ തൗസൻഡ് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് ആണ് വർക്കിംഗ് പ്രോഗ്രസ് അതിൽ നിന്നും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് അതായത് വൺ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടും എത്രയാണ് ഫോർട്ടി സെവൻ തൗസൻഡ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊപ്പോർഷൻസ് ഓഫ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ആ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള ആ പ്രപ്പോഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓരോ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ ഓക്കെ ആദ്യത്തെ മെത്തേഡ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇതാണ് ഫസ്റ്റ് മെത്തേഡ് അപ്പോൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ് വൺ ലാക്ക് ടു തൗസൻഡ് ആണ് വൺ ലാക്ക് ടു തൗസൻഡ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാഷ് റിസീവ്ഡ് എത്രയാണ് തന്നത് വൺ ലാക്ക് സിക്സ്റ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ത്രീ ലാക്ക് സിക്സ് തൗസൻഡ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോഷ്യൻ എന്ന് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് മെത്തേഡിൽ നമ്മൾ അത് ചെയ്യുന്നു എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് വർക്ക് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള എത്രയാണ് ടു ലാക്ക് ദെൻ കോൺട്രാക്ട് പ്രൈസ് ത്രീ ലാക്ക് സിക്സ് തൗസൻഡ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇപ്പം കണ്ടുപിടിച്ചതാണ് വൺ ലാക്ക് ടു തൗസൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നെക്സ്റ്റ് ഇത് ഒക്കെ ഡിഫറെൻ്റ് ആണ് അതായത് ഒരേ റുപ്പീസല്ല നമുക്ക് കിട്ടാം ഓരോ മെത്തേഡിലും ആയിട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഓരോ മെത്തേഡിലും നമ്മൾ ചെയ്യുക ഇപ്പോൾ അവസാനമുള്ളത് ഓരോന്നും ജസ്റ്റ് അതിലേക്ക് എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനിയുള്ളതൊക്കെ നമ്മളെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് അതേപോലെ അതിലേക്ക് എന്ത് ചെയ്യുക സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ദെൻ ലാസ്റ്റ് നോക്കാം ഈ ഈയൊരു കേസാണ് നിങ്ങൾക്ക് ഈ ഒരു കേസ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻ ടു ടോ കോസ്റ്റ് ഓഫ് കോസ്റ്റ് ടു ഡേ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് ആണ് ഓക്കെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ രണ്ടും കൂടി ചേർന്നതാണ് അതെത്രയാണ് ടൂ ലാ ടു ലാക്ക് ഫോർ തൗസൻഡ് അതായത് വൺ ലാക്ക് സെവൻ ത സെവൻ വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് പ്ലസ് തേർട്ടി ഫോർ തൗസൻഡ് ആണെന്താ ടു ലാക്ക് ഫോർ തൗസൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഇതെ നെക്സ്റ്റ് കേസിലും അത് തന്നെ ക്യാഷ് റെസീഡ് ഡിവൈഡ് രണ്ട് ഇക്വേഷൻസ് ഒപ്പരം വരുന്നതാണ് അപ്പോൾ അത് ചെയ്യുക അപ്പോൾ അത്രയും ദെൻ നോഷണൽ പ്രോഫിറ്റിൻ്റെ കേസ് നോക്കാം നോഷണൽ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് ഫോർട്ടി സെവൻ തൗസൻഡ് അല്ലേ ഫോർട്ടി തൗസൻ ഫോർട്ടി സെവൻ തൗസൻഡ് ആണ് നോഷണൽ പ്രോഫിറ്റ് ഇൻഡു ടു ബൈ ത്രീ ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് വ്യാഷ് റിസീവ്ഡ് വൺ ലാക്ക് സിക്സ്റ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ടു ലാക്ക് ഈക്വൽ ടു ട്വൻ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത് കണ്ട് പിടിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക പ്രോബ്ലം നോട്ട് ലോട്ട് എഴുതുക ഇതിൻ്റെ ഈ ആറ് കേസുകളും പഠിച്ചു വെക്കുക ഓക്കെ എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു